വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിലെ ചാറക്കാട് അനുഗ്രഹ റോഡിനെ കുറിച്ച് വന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് വാർഡ് മെമ്പർ സുമ ശ്രീനിവാസൻ. വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിൽ ചാറക്കാട് പ്രദേശത്തെ അനുഗ്രഹ റോഡിനെ കുറിച്ച് വന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് വാർഡ് മെമ്പർ സുമ ശ്രീനിവാസൻ പറഞ്ഞു. വടക്കേക്കര പഞ്ചായത്തിലെ 10-ാം വാർഡിലെ അനുഗ്രഹ റോഡിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത തികച്ചും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ളതാണ്. കഴിഞ്ഞ ഭരണസമിതി സമയത്ത് പാസാക്കിയ റോഡും അത് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി അനുമതി തരികയും കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നടപടികൾ പൂർത്തിയാക്കിയതുമാണ്. പരിസരത്തുള്ള ഒരാളുടെ പരാതിയെ തുടർന്ന് ആ റോഡ് കാനയിട്ട് ചെയ്യണമെന്നുള്ള നിർദ്ദേശം വരികയും അദാലത്തിൽ കാന കുഴലിട്ട് ചെയ്യുന്നതിന് വേണ്ടി അനുവദിക്കുകയും ചെയ്തതാണ്. അതിനുശേഷം പഞ്ചായത്ത് കമ്മിറ്റി ഇത് അംഗീകരിക്കുകയും ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഗുണഭോക്താക്കൾ അവർക്ക് ഇത് ഈ റോഡ് ആവശ്യമില്ല എന്ന് എന്നെയും സെക്രട്ടറിയെയും അറിയിക്കുകയും അതിനെ തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ കഴിഞ്ഞ മാസം കൂടിയ പഞ്ചായത്ത് 22-7 കൂടിയ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അതിന് മെമ്പറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അത് എഴുതി തരുന്ന മുറക്ക് NOC കൊടുക്കുവാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. ദിവസം സമരം നടത്തിയവർ ഉച്ചയ്ക്ക് ശേഷമുള്ള ചർച്ചയിൽ July 22 കമ്മിറ്റി എടുത്ത തീരുമാനം അംഗീകരിക്കുകയും അത് എഴുതി തരികയും ചെയ്തു. പിന്നെ എന്തിനായിരുന്നു ഈ സമരം? അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു പ്രഹസനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. May 30 പഞ്ചായത്തിൽ കൂടിയ പഞ്ചായത്ത് കമ്മിറ്റി തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി കാനയോടുകൂടിയ കോൺക്രീറ്റ് റോഡ് അനുവദിക്കുകയും July 2 ടെൻഡറിനായി പത്രപരസ്യം കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ റോഡിന്റെ ഗുണഭോക്താക്കൾക്ക് ഈ രീതിയിലുള്ള റോഡ് വേണ്ട എന്ന് വാർഡ് മെമ്പറേയും സെക്രട്ടറിയെയും അറിയിച്ചു. തുടർന്ന് ഇത് രേഖാമൂലം റോഡിന്റെ ഗുണഭോക്താക്കൾ എഴുതിത്തരുന്ന മുറയ്ക്ക് NOC നൽകുവാൻ July 22 പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനമായി. ഇതിനായി വാർഡ് മെമ്പറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ എഴുതിത്തരാൻ പ്രദേശവാസികൾ തയ്യാറായില്ല. വസ്തുത ഇതാണെന്നിരിക്കെ വാർഡ് മെമ്പറെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ദുഷ്പ്രചരണമാണ് ഇവർ നടത്തുന്നതെന്നും വാർഡ് മെമ്പർ സുമ ശ്രീനിവാസൻ പറഞ്ഞു.